ഈ ഒരു വീഡിയോ ചെടികളെ കുറിച്ചുള്ള വീഡിയോ ആണ്. ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇനി നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഏതൊക്കെ പ്ലാന്റുകളാണ് ബാക്കിയുള്ളതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഒട്ടുമിക്ക പേരും വീഡിയോയിൽ കണ്ട സെയിം പ്ലാന്റ് തന്നെ വേണം എന്ന് പറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ടാണ് പുതിയത് പുതിയത് അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് സെയിലായി കഴിഞ്ഞ് നാളെ അയക്കാനുള്ള പ്ലാന്റുകളാണ്. നമ്മൾ ഓരോരുത്തരും സെലക്ട് ചെയ്ത് പേയ്മെൻ്റ് ചെയ്ത പ്ലാന്റുകൾ ഇതുപോലെ മാറ്റി വെക്കും. ആ വീഡിയോയിൽ കണ്ട സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. എല്ലാ പ്ലാന്റുകളും ഹെൽത്തി ആയതും മെച്ചുവേർഡായതുമായിട്ടുള്ള വലിയ പ്ലാന്റുകളാണ്. ആദ്യം നമ്മൾ കാണിക്കുന്നത് ജെയ്പോം റെഡ് ആണ്, അത്യാവശ്യം മെച്ചുവേർഡായ പ്ലാന്റാണ്. പിന്നെയുള്ളത് പിങ്ക് വാലന്റൈൻ ആണ്. പിങ്ക് വാലന്റൈൻ നല്ല പിങ്ക് കളർ കയറി വന്ന നല്ല ഭംഗിയുള്ള ചെടിയാണ്. അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല വ്യത്യാസമുള്ള നല്ല വെറൈറ്റി ഒരു പ്ലാന്റ് ആണ്, നല്ലൊരു ഭംഗിയാണ്. പിങ്കും യെല്ലോയും ഗ്രീനും എല്ലാം ഈ ഒരു എഡ്ജിൽ വന്നിട്ട് നടുവിൽ പിങ്ക് മാത്രമായിട്ട് വരുന്നൊരു പ്ലാന്റ്. അടുത്തത് മിൽക്കി വേ പ്ലാന്റ് ആണ്. അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റിയിൽ ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. നെക്സ്റ്റ് ഗോൾഡൻ പപ്പായയുടെ പ്ലാന്റാണ്. ഇത് വലിയ ബുഷിയായ പ്ലാന്റാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെയുള്ളത് ഈ ഒരു പിങ്കും പീച്ചും യെല്ലോയും ഗ്രീനും എല്ലാം കൂടെ ചേർന്ന് മിക്സ് ആയിട്ടുള്ള ഈ ഒരു ചെടിയാണ്. ഇനിയുള്ളത് ജെയ്പോം റെഡിൻ്റെ മറ്റൊരു പ്ലാന്റാണ് കേട്ടോ. അടുത്തതും പപ്പായ പ്ലാന്റാണ്. പിന്നെയുള്ളത് റെഡ് എമറാൾഡിൻ്റെ. റെഡ് എമറാൾഡിൻ്റെ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്, കളർഫുള്ളായി വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്. പിന്നെയുള്ളത് പീച്ച് പനാമയുടെ പ്ലാന്റാണ്. ഭയങ്കര ഭംഗിയാണ് ഈ ഒരു പീച്ച് പനാമ. നമ്മുടെ ഗാർഡനിലെ ചെടികൾക്കിടയിൽ നിന്നും എടുത്തു കാണിക്കുന്ന ഒരു അത്രയും ഭംഗിയാണ് ഈ പ്ലാന്റിന്. അടുത്ത പ്ലാന്റ് ക്യൂട്ടായ റൊട്ടാണ്ടം പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു ഗ്രീനിൽ ഇതുപോലെ ഡാർക്ക് റെഡ് കളർ ഇങ്ങനെ സ്പ്രെഡായിട്ട് വരും ഇതിന്. പിന്നെയുള്ളത് വലയിൽ കുറവും ഭംഗിയിൽ കൂടുതലുള്ള പിങ്ക് അരോര പ്ലാന്റാണ്. ഇനിയും ഗോൾഡൻ പപ്പായയുടെ പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള ഹെൽത്തിയായ ബുഷിയായ പ്ലാന്റാണിത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് മൂന്ന് കളർ മിക്സായ പ്ലാന്റാണ്. ഓറഞ്ച്, ഗ്രീന്, പിങ്ക് എല്ലാം കൂടെ മിക്സാണ്. ഇനി നെക്സ്റ്റ് കാണിക്കുന്ന പ്ലാന്റാണിത്. നല്ല പിങ്കും അതുപോലെ പീച്ച് കളറും കൂടെ മിക്സായിട്ടുള്ളൊരു പ്ലാന്റാണിത്. പിന്നെയുള്ളത് ഗ്രീൻ ഫ്രോസൺ ആണ്. ഗ്രീൻ ഫ്രോസണിൻ്റെ ബുഷിയായിട്ടുള്ള കരുത്തുറ്റൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണിത്. ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ മിക്സായിട്ട് നല്ല തിക്കായി വളർന്ന പ്ലാന്റാണ്. അടുത്ത പ്ലാന്റ് ലെഗസിയാണ്. ലെഗസിയുടെ നല്ലൊരു മദർ പ്ലാന്റാണിത്. അടുത്തതായിട്ട് ഈത്രമാര പ്ലാന്റാണ്. ഈത്രമാരയുടെ പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ ഗ്രീൻ എമറാൾഡ് പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫിനൊക്കെ നല്ല ഭംഗി വന്നിട്ടുണ്ട്. ഇതിൽ യെല്ലോയും ഗ്രീനും കൂടെ മിക്സഡ് ആയിട്ട് ഡോട്ടുകൾ വന്നിട്ടുണ്ട്. റൗണ്ടായിട്ടുള്ള ലീഫാണിത്. പിന്നെയുള്ളത് നോർമൽ വെറൈറ്റിയിൽ ഗ്രീനിൽ നല്ല പിങ്ക് കളർ സ്പ്രെഡായി വരുന്ന ഈ ഒരു പ്ലാന്റാണ്. ഇതും മദർ പ്ലാന്റാണ് കേട്ടോ. ഇനിയുള്ളത് റെഡ് കാൻഡിയുടെ നല്ല മെച്ചോർഡായ ബുഷിയായ അത്യാവശ്യം വലുപ്പമുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെ എഡ്ജിൽ റെഡ് കളറും അതുപോലെ തണ്ടുകൾക്ക് പിങ്ക് കളറും ലീഫിൽ ഇതുപോലെ ഡിസൈനും ആണ് വരുന്നത്. ഇനിയുള്ളത് സ്റ്റാർഡസ്റ്റ് പ്ലാന്റാണ്. സ്റ്റാർഡസ്റ്റ് ഈ ഒരു തളിരിലകൾ വന്ന പോലെ നല്ല കളർഫുള്ളായിട്ട് വരും. ഇനി അടുത്തത് യെല്ലോയും ഗ്രീനും കൂടെ ഇതുപോലെ നാരോ ആയിട്ടുള്ള ലീഫുകളായിട്ടുള്ളൊരു ഗ്ലോണിമയാണ്. ഇനിയുള്ളത് കൊച്ചിൻ പിങ്ക് ആണ്. കൊച്ചിൻ പിങ്കിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണിത്. പീച്ചും പിങ്കും യെല്ലോയും ഗ്രീനും കൂടെ മിക്സായിട്ടുള്ള ഓവൽ ഷേപ്പുള്ള ലീഫുകളുമായിട്ടാണ്. അടുത്തത് ഗോൾഡൻ ലിപ്സ്റ്റിക് ആണ്. പിന്നെയുള്ളത് തോട്ടുമ്പാൻ പ്ലാന്റാണ് കേട്ടോ. അടുത്ത് കാണിക്കുന്നത് ടെൻ കാരറ്റ് പ്ലാന്റാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന പ്ലാന്റ് നാരോ ലീഫായിട്ടുള്ള ഗ്രീൻ വെറൈറ്റിയിൽ പെട്ട പ്ലാന്റാണ്. ഇത് ബ്ലാക്ക് എമറാൾഡ് പ്ലാന്റാണ്. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇനി നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. നല്ല വെറൈറ്റി ഒരു പ്ലാന്റാണിത്. നല്ല കളർഫുള്ളായിട്ട് വരുന്ന പ്ലാന്റാണ്. ഞാൻ കാണിച്ച ഏതെങ്കിലും ചെടികൾ
നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാം. വീഡിയോയിൽ കാണിച്ച പ്ലാന് തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർ വീഡിയോ കണ്ടപാടെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരാം കേട്ടോ. DTDC കൊറിയർ സർവീസ് വഴി നിങ്ങളുടെ കൈകളിൽ സേഫായിട്ട് തന്നെ പ്ലാന്റ് എത്തിക്കുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.